ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് ഫാം ട്രാക്കിൻ്റെ ഒരു കംപ്രസറാണ്, കംപ്രസറിനെ കുറിച്ച് റിവ്യൂ ചെയ്യാം. ഫാം ട്രാക്കിൻ്റെ തന്നെ 60 എന്ന് പറഞ്ഞ മോഡലാണ് ഇത്. 3 സിലിണ്ടർ എഞ്ചിൻ വരുന്ന ഒരു വണ്ടിയാണ്. നമുക്കിതിന് ഒരു 3 സിലിണ്ടർ എഞ്ചിനാണ് ഇതിന് വരുന്നത്. അപ്പോൾ ഇത് 3 സിലിണ്ടർ ഒരു നമ്മൾ കംപ്രസർ അടിക്കുമ്പോൾ വണ്ടി സ്റ്റാർട്ടിങ്ങിലിട്ടാണ് കംപ്രസർ അടിക്കുന്നത്. അപ്പോൾ ഒരു മണിക്കൂറിന് 4 ലിറ്റർ ഡീസൽ ചിലവ് വരുന്നുള്ളൂ. നല്ല മൈലേജുള്ള ഒരു വണ്ടിയാണത്. പിന്നെ ഇതിന് ടയർസ് മറ്റുള്ള വണ്ടി പ്രദേശം ഇതിന് ചെയ്സില്ല. ഇതിന് അതായത് ഇവിടെ എഞ്ചിൻ്റെ ഇവിടം വരെ എഞ്ചിൻ വരുന്നു. എഞ്ചിനിൽ നിന്ന് ഇവിടെ കണക്റ്റാണ് കംപ്ലീറ്റ്. കണ്ട ഇത് ഇത്ര ഗിയർ ബോക്സിന് ഇത്ര കണക്ഷൻ. ഗിയർ ബോക്സ് വരുന്നു, ഗിയർ ബോക്സിൽ നിന്ന് അങ്ങോട്ട് ഹൗസിംഗ് വരുന്നു, അങ്ങനെ ഹൗസിംഗിൽ രണ്ട് വീലിലേക്ക് ഡ്രൈവ് പോകുന്നു. ഇതിന് നമുക്ക് JCB ഒക്കെ വന്നു വരുന്ന 2 ബ്രേക്കാണ്. അതന്നെ ഓരോ വീലിനും ഓരോ ബ്രേക്കാണ്. ഇത് റൈറ്റ് സൈഡിലെ ബ്രേക്ക്, ഇത് ലെഫ്റ്റ് സൈഡിലെ ബ്രേക്ക്. ഇത് വരുന്നത് ആക്സിലേറ്ററാണ്. ഇത് ആക്സിലേറ്റർ. ഇത് നമ്മൾ സാധാരണ ഗിയർ, അതായത് 1, 2, 3, 4 നാല് ഗിയർ വരുന്നുണ്ട്. പിന്നെ ഒന്ന് റിവേഴ്സ്. പിന്നെ ഇതിൻ്റെ പവർ ഗിയറാണ്. ഇത് ടോർക്ക് കൂടുതലുള്ളത്. ഇത് ലോയാണ്, ഇത് ഹൈ. ഇത് H ആണ്. H ഇട്ട ലോ ടോർക്ക്, L ഇട്ട ഹൈ ടോർക്ക്. അതായത് നമ്മൾ 4-wheel drive വാഹനങ്ങൾ ഉപയോഗിക്കുന്ന പോലെ തന്നെ. പിന്നെ ഇതാണ് ഇതിൻ്റെ ക്ലച്ച് വരുന്നത്. പിന്നെ ഇവിടെ നമ്മൾ വരുന്നത് ഇത് ഹെഡ്ലൈറ്റിൻ്റെ പാർക്ക്, ഡിമ്മ്, ബ്രൈറ്റ്, ഹോണ്. ഇത് ഇതിൻ്റെ ചാവി ഓൺ ഓഫ്, സ്റ്റാർട്ടിങ് ഇതുപോലെ തന്നെയാണ് വരുന്നത്. പിന്നെ ഇത് ഓഫ്, എഞ്ചിൻ ഓഫ്. ഇത് ഇതിൻ്റെ ആക്സിലേറ്ററാണ് വരുന്നത്, ആക്സിലേഷൻ. ഇത് മറ്റേ ഇൻഡിക്കേറ്ററിൻ്റെ. പിന്നെ മീറ്റർ കൺസോളാണ് ഇത് വരുന്നത്. അതിനകത്ത് RPM ഉണ്ട്, ഫ്യുവൽ ഗേജ് RPM, ഓയിൽ ഗേജ്, ടെമ്പറേച്ചർ. ഹവറാണ്, ഇതിനകത്ത് വരുന്നത് ഹവറാണ് വരുന്നത്. അതായത് നമ്മുടെ JCB പോലെ തന്നെ ഹവറാണ് ഇതിനകത്ത് കാണിക്കുന്നത്. പിന്നെ വാണി ലാമ്പുകളൊക്കെ ഇതിനകത്ത് കാണാം. പിന്നെ ഇത് ഡീസൽ, ഡീസൽ ഒഴിക്കുന്ന ഇതിലാണ് അടപ്പ് തുറന്ന്. പിന്നെ അത് ഒരു സൈലൻസറും പ്രീ ക്ലീനറും അവിടെ കാണാം കൊടുത്തിട്ടുണ്ട്. വാക്കിന്നൊക്കെ വരുന്നത് നമുക്ക് വാച്ച് ചെയ്യാനൊക്കെ. പിന്നെ ഇതിനൊരു മനോഹരമായ മറ്റേ LED ഇൻഡിക്കേറ്ററും പാർക്ക് ലൈറ്റൊക്കെ ഇവിടെ വരുന്നുണ്ട്. ഇത് ഈ വണ്ടി ഒരു 8.5 ലക്ഷം രൂപ ഓൺ റോഡ് പ്രൈസ് വരുന്ന ഒരു വണ്ടിയാണ്. ഇതാണ് നമ്മുടെ ഇതിന് വരുന്ന കംപ്രസർ. അതായത് നമ്മൾ കംപ്രസർ അടിക്കുന്നതിൻ്റെ കംപ്രസർ, അതായത് എയർ കംപ്രസ് ചെയ്യുന്ന കംപ്രസറാണിത്. അപ്പോൾ ഇത് സെപ്പറേറ്റ് ആണ് ഇതിന്. അതായത് ഈ വണ്ടി ലേബ് ടാക്സ് ആണ്, 15 ലക്ഷം ടാക്സ് അടച്ച് കംപ്രസർ അടക്കം രജിസ്റ്റർ ചെയ്യുന്ന വണ്ടിയാണിത്. അപ്പോൾ ഇത് രണ്ടും പേപ്പറിലുള്ള വണ്ടിയാണ് നിലവിൽ. ഈ കംപ്രസറിൻ്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് നമുക്ക് പറയാം. കംപ്രസർ എഞ്ചിനിൽ നിന്ന് തന്നെ ഒരു ഷാഫ്റ്റ് വന്നിട്ട് ഗിയർ ബോക്സ് വഴി ഹൗസിംഗിൽ നിന്ന് ഈ പുള്ളിയിലേക്കാണ് ഇത് കണക്ട് ചെയ്യുന്നത്. കംപ്രസറിൽ ഇത് കംപ്രസറിലേക്കാണ് ഈ പുള്ളി കണക്ട് ചെയ്തത്. അപ്പോൾ ഇതിന് ഹൗസിംഗിൽ കൂടെ തന്നെയാണ് ഇതിൻ്റെ ഷാഫ്റ്റ് വന്നിട്ടുള്ള ഈ പുള്ളിയിലേക്കുള്ളത്. പിന്നെ ഈ പുള്ളി വഴി കംപ്രസർ വർക്ക് ചെയ്യുകയാണ്. ഇത് 2,35,000 രൂപ വില മുതൽ 2,5 ലക്ഷം രൂപ ഒരു വിലയുണ്ട് ഇതിന്. പിന്നെ കംപ്രസർ എന്ന് വെച്ചാൽ 2 പിസ്റ്റണാണിത്. അതായത് നമ്മൾ പുള്ളി കറക്കി ഈ പിസ്റ്റൺ വർക്ക് ചെയ്യുന്നു. അപ്പോൾ അതിനുവേണ്ടി ഓയിൽ ലൂബ്രിക്കേഷനും ഇതിനകത്തുണ്ട്. അതിന് വരുന്ന ഓയിൽ ഫിൽട്ടറാണിത്. ഓയിൽ ഫിൽട്ടർ വരുന്നുണ്ട്. ഇതും ഓയിൽ ഫിൽട്ടർ, ഓയിൽ സപ്ലൈയുടെ ഒരു ഹോസാണ്. പിന്നെ ഇനി ഓയിലിൻ്റെ മീറ്റർ, ഓയിൽ ഗേജ്, പിന്നെ എയർ പ്രഷറിൻ്റെ മീറ്ററുകളാണ് അത് കാണുന്നത്. പിന്നെ ഇത് ഈ പൈപ്പുകൾ എയർ തന്നെ കട്ട് ഓഫ് ആവുന്ന പൈപ്പാണ്. അതായത് ഈ എയർ ഇതിൻ്റെ ഈ ടാങ്കിലെ നിശ്ചിത എയർ വന്നു കഴിഞ്ഞാൽ കട്ട് ഓഫ് ആവാൻ വേണ്ടിയിട്ടുള്ളതാണിത്. കട്ട് ഓഫ് ആയി ഇതിലെ എയർ തള്ളി തന്നെ നമുക്കിതിൻ്റെ ടാങ്കിൽ എയർ എടുക്കുന്നതനുസരിച്ച് തന്നെ കട്ട് ഓഫ് ആവും. വീണ്ടും റീസ്റ്റാർട്ട് തന്നെ ഓട്ടോമാറ്റിക്കലി ഇതിൻ്റെ ഉള്ളിൽ പ്രവർത്തനങ്ങൾ നടക്കും. അങ്ങനെയാണ് ഇതിൻ്റെ സിസ്റ്റം. ഇതിനുള്ള എയർ ഫിൽട്ടറൊക്കെ വരുന്നുണ്ട്. ഈ ഈ മെഷീൻ, ഈ എഞ്ചിന് വേണ്ട എയർ ഇവിടെ നിന്നാണ് വലിക്കുന്നത്. അപ്പോൾ അതിന് എയർ ഫിൽട്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതിനകത്ത് എയർ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ കംപ്രസ് ചെയ്യുന്ന എയർ ഇതിലെ എയർ കയറി ഇതിലെ വന്ന് ഈ ടാങ്ക് മുഖാന്തരം ഇവിടെ ഒരു ടാങ്ക് ഉണ്ട്. ഈ ടാങ്ക് അങ്ങനെ ഏറ്റവും വരെ നീണ്ടുകയാണ്. ഒരു 7 അടിയോളം 8 അടിയോളം നീളമുള്ള ടാങ്കാണിത്. ഇത് അതിലെ വന്നിട്ട് ഈ വണ്ടിയുടെ ഫ്രണ്ടിൽ വന്നിട്ട് ഇത് മറ്റേ ടാങ്കായിട്ട് രണ്ട് സൈഡിലും ഓരോ ടാങ്ക് ഉണ്ട്. അപ്പോൾ മറ്റേ ടാങ്കായിട്ട് ഇത് കണക്ട് ചെയ്തേക്കാണ്. ഈ ടാങ്കായിട്ട് കണക്ട് ചെയ്തേക്കാണ്. അപ്പോൾ അതിലെ വരുന്ന ഈ ഓയിലിൻ്റെ അംശവും ഇതൊക്കെ അതിലെ ഒരു നട്ടുണ്ട്. ഈ നട്ടിൽ കൂടെ നമുക്ക് കളയാവുന്നതാണ്. ഇതിലെ വന്ന ആ എയർ ഇവിടെ വരാണ് ഈ എയറിൻ്റെ നോബ്. അപ്പോൾ നമ്മളിത് കംപ്രസ് അടിക്കാൻ വേണ്ടി ഇത് ഇതിനകത്ത് കണക്ട് ചെയ്യാണ് ചെയ്യുക. ഇത് നമ്മൾ കയറ്റി വെച്ച് ഇത് ഓണാക്കിയ എയർ ഇതിനകത്ത് വരും. അങ്ങനെ ഇത് സിസ്റ്റം. ഉത്തരങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് ക്ലച്ച് കൊണ്ടാണ് നമുക്ക്
ലിവർ ഇങ്ങോട്ട് തട്ടിയാൽ ഇതിൻ്റെ എഞ്ചിനും കംപ്രസറായിട്ടുള്ള ബന്ധം തുടങ്ങാണ്. അതായത് ഈ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഷാഫ്റ്റ് പോയി ഹൗസിങ്ങിൻ്റെ ഉള്ളിൽ കൂടെ കിടന്ന് ആ പുള്ളിയിലേക്കാണ് കണക്റ്റ് ആവാണ് ഈ ലിവർ ഇടുന്നത്. ഈ ക്ലച്ച് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രവർത്തനം തുടങ്ങും. നമുക്കത് റിലീസ് ഇടിക്കണമെന്നുണ്ടെങ്കിൽ ക്ലച്ച് തൊട്ടാൽ ലിവർ ഇങ്ങോട്ട് തട്ടാം. ഇതിൻ്റെ ഡ്രിൽ ചെയ്യുന്ന റാഡാണ് ഇവിടെ വരുന്നത്. ഇവിടെ ബാറ്ററി ബോക്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ എഞ്ചിൻ ഓയിലിൻ്റെ ഫിൽറ്റർ ഇവിടെ വരുന്നത്. പിന്നെ സൈലൻസറിൻ്റെ ഇത് കാണാം. പിന്നെ ഇവിടെ ആൾട്ടർനേറ്ററൊക്കെ ഈ സൈഡിലെ ഒന്നാണ്. പിന്നെ അതിൻ്റെ ഫാൻ ബെൽറ്റ് ഫാൻ ഇവിടെ കാണാം. പിന്നെ ഒരു മകുടം പോലത്തെ ലൈറ്റൊക്കെ ഉണ്ട്. ഇതിനകത്ത് നമുക്ക് 50 മുതൽ 75 വരെ മീറ്റർ ഈ വയറ് നമുക്ക് ഈ പെട്ടിയിൽ വയ്ക്കാവുന്നതാണ്. പിന്നെ അതിൽ നിന്ന് തന്നെ എയർ കണക്ട് ചെയ്ത് ഇതിനകത്തൊരു ഗ്രൈൻഡർ പോലത്തെ ഒരു സാധനം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ ഈ ഡ്രില്ലർ മെഷീന് ഊർച്ച കൂട്ടാനായിട്ട് ഇത് ഉപയോഗപ്പെടുത്താറുണ്ട്. അതും ഇതിന് സെറ്റ് ചെയ്തത് തന്നെ വരുന്നത്. ഇതാണ് ഇതിൻ്റെ കംപ്രസർ അടിക്കുന്ന മെഷീൻ. ഇതുമ്പോൾ നമ്മൾ ഏത് അളവിലുള്ള ആവശ്യമുള്ള വിത്ത് ഇതിനകത്ത് കയറ്റി അടിക്കണം. ഇതിനകത്ത് കയറ്റി വെച്ച് നമ്മൾ അടിച്ച താത്താണ്. അപ്പോൾ നല്ല അത്യാവശ്യം നല്ല വൈബ്രേഷൻ ആയിരിക്കും ഇതിന്. അപ്പോൾ നമ്മൾ അവിടെ ചവിട്ടി ലോഡ് ചെയ്ത് പിടിച്ചാണ് അടിക്കുന്നത്. നല്ല ഭാരപ്പെട്ട ഒരു നല്ല ബുദ്ധിമുട്ടുള്ള ഒരു തൊഴിൽ തന്നെയാണ്. നല്ല വെയിലത്തും പുളിയിലൊക്കെ ഒരു ശീലമാണ്. നല്ല അധ്വാനമുള്ള ഒരു പണിയാണ്. അപ്പോൾ നമ്മളിത് പൈപ്പാണ്, എയറിൻ്റെ പൈപ്പ് കണക്ട് ചെയ്യണതാണ്. ഇതിൻ്റെ ലോബിൾ തിരിച്ച് കണക്ട് ചെയ്യണതാണ് ഇവിടെ. അപ്പോൾ ഇതിലൊരു ഒരു കുടുക്കുണ്ട്. അതിന് ചെറിയ ഓയിൽ സപ്ലൈ ഉണ്ട്. ഇതിൽ ലൂബ്രിക്കേഷനും ചെറുതായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ. ഇതിൻ്റെ ഓഫ് ഇത്രയൊക്കെയാണ് നമുക്കറിയാവുന്ന കാര്യങ്ങൾ. പിന്നെ കുറേയൊക്കെ നമ്മൾ ഉൾപ്പെടുത്തിയില്ല. വീഡിയോയുടെ ലെങ്ത്ത് ചുരുക്കാൻ വേണ്ടിയിട്ട് കുറേയൊക്കെ ഉൾപ്പെടുത്തിയില്ല. ഓക്കെ.